Rap bad, illadu thoda ratte, yella haters, suminu porratte, ee kali fei, ragadadu nee thanne, kosende mal, seramenodu thanne. മച്ചാൻ മാരപ്പോൾ സ്കിപ്പ് ചെയ്യരുത്, പ്ലീസ് ഒന്ന് ഒരു 3 മിനിറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ നിന്നിരുന്നതാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഒന്നായിട്ട് പറയാം, നമ്മുടെ ടീം KBR സ്പീഡ് ട്രാഫിക്കിനെ സ്പീഡ് ട്രാഫിക് മോഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്, ടീം KBR. അപ്പോൾ അതിൽ കുറച്ച് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ കിട്ടുന്നുള്ള കാര്യങ്ങളും പറയാനുണ്ട്. ഇപ്പം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ് സ്പീഡ് ട്രാഫിക് മോഡ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ തന്നെയാണ്. ബസ് സിമുലേറ്റർ കേരളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സാധനം തന്നെയാണ് ഇതിലുണ്ടാവുക. അപ്പോൾ പല ചേഞ്ചസ് ഇതിലൊക്കെ കാണാൻ പറ്റും. പുതിയൊരു ബസ് സിമുലേറ്റർ ആണ്, അതായത് പുതിയൊരു APK, പുതിയൊരു OBB. നമ്മളെ ഈ OBB മാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ബസ് സിമുലേറ്റർ OBBയിൽ പേസ്റ്റ് ചെയ്യുന്ന പരിപാടിയല്ല, അതല്ല, അത് നമ്മൾ ചെയ്യേണ്ട. ആ ബസ് ആ ഗെയിം അവിടെ തന്നെ വെക്കുക. നമ്മളെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ ആ ഗെയിം അത് അവിടെ തന്നെ ഉണ്ടാവും. അത് കൂടാതെ വേറൊരു ഗെയിം, പുതിയൊരു ബസ് ഇടുന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഗെയിം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് അതിൽ കൂടെ. അപ്പോൾ ആ ഗെയിം അവിടെ തന്നെ ഉണ്ടാവും, അത് കൂടാതെ വേറൊരു ഗെയിം. അപ്പോൾ നിങ്ങളുടെ ഫോൺ എത്ര സ്പേസ് വേണം നിങ്ങൾ ചോദിക്കും. അതെ, ഒരു 400 MB മിനിമം സ്പേസ് എങ്കിലും നിങ്ങളുടെ ഫോണിൽ വെക്കുക. കാരണം പുതിയൊരു ഗെയിമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അപ്പോൾ അത്രയും സ്പേസ് വേണം. പഴയ ഗെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ഗെയിം കയറ്റാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ പഴയ ഗെയിം വെച്ചാലും കുഴപ്പമില്ല. പുതിയ ഗെയിം വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും അതിനുണ്ടാവില്ല. ഈ പുതിയ ഗെയിം വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ ആയിരിക്കും. പുതിയൊരു അക്കൗണ്ട് ആക്കണം. ആദ്യം നിങ്ങൾ ആ ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നെറ്റ് കണക്ഷൻ ഓൺ ആക്കണം, അല്ലെങ്കിൽ നെറ്റ് കിട്ടില്ല. സംഭവം പ്രശ്നം വരെ നെറ്റ് ഓൺ ആക്കുമ്പോൾ കിട്ടില്ല. നെറ്റ് കണക്ഷൻ ഓൺ ആക്കിയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് പിന്നെ നെറ്റ് ഓഫ് ആക്കി നിങ്ങൾക്ക് കളിച്ചോ. അപ്പോൾ അങ്ങനെ ഇതുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ട്രാഫിക്, ഇത് ഗ്രാഫിക്സ്, അതൊക്കെ നിങ്ങൾക്ക് സെറ്റിങ്സ് പോയിട്ട് കൂട്ടേണ്ടി വരും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആദ്യം മുതലേ ഗെയിം കളിക്കുന്ന പോലെ ഉണ്ടാവും. പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടില്ല, പഴയ അക്കൗണ്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അത് കൂടാതെ നമ്മൾ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണ്, അതായത് ഡൗൺലോഡ് ലിങ്ക് ആണ്. ഡൗൺലോഡ് ലിങ്ക് ടീം KBR ഒഫീഷ്യൽ ചാനൽ നിങ്ങൾക്ക് കിട്ടും. അത് റിലീസ് ആവാൻ ഉദ്ദേശിച്ചിരുന്നത് 24 ആഗസ്റ്റ് രാത്രി 7 മണിക്കായിരുന്നു. ഇന്ന് രാത്രി 7 മണിക്കാണ് അത് ഉദ്ദേശിച്ചത്. പക്ഷേ അത് കുറേ ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗെയിമിൽ, അതുകൊണ്ട് തന്നെ അത് ഫിക്സ് ചെയ്തിട്ട് മാത്രമേ ഇറക്കൂ. കുറച്ച് സമയം എടുക്കൂ, ചിലപ്പോൾ ഒരു 1-2 ദിവസത്തിനുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ദിവസം അത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഭവം റിലീസ് ആവും. ടീം KBR ഒഫീഷ്യൽ ചാനലിൽ പ്രീമിയർ വീഡിയോ ഇടും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ലിങ്ക് APK മൊബൈബി ഒക്കെ അവിടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ടീം KBR ഒഫീഷ്യൽ ചാനലിൽ പ്രീമിയർ വീഡിയോ ഉണ്ടാവും. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്തിട്ട് അവർ ഇറക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കത് ഡൗൺലോഡ് ലിങ്കൊക്കെ കിട്ടും. ആ വീഡിയോയിൽ ഡൗൺലോഡ് ലിങ്കും APK OBB ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതാണ് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത്, കുറേ ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് V3.3.4 സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. V3.3.4 അങ്ങനെ അത് അങ്ങനൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. പഴയ വെർഷൻ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രശ്നമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പുതിയൊരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു APK പുതിയൊരു OBB ആണ്. അപ്പോൾ നമ്മളെ ഗെയിമിലല്ല ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഇതൊരു പുതിയൊരു എക്സ്റ്റേണലായിട്ട് പുതിയൊരു ഗെയിം നമ്മൾ കയറ്റിയാണ്. ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, അത് വിടുക. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് പുതിയൊരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുകയാണെങ്കിൽ, ഇത് നമുക്ക് കാണാൻ പറ്റുന്ന പലതരം ചേഞ്ചസാണ്. ഒന്നാമത്തെ കാര്യമാണ് നമ്മളെ സ്പീഡ് ട്രാഫിക് മോഡ്. അതായത് സ്പീഡ് ട്രാഫിക് മോഡ് എന്താണ് ഈ സാധനം എന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്പീഡ് ട്രാഫിക് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ, നമ്മളെ കൂടാതെ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇല്ലേ, അതിൻ്റെ ഒക്കെ സ്പീഡ് ഏകദേശം ഒരു മീഡിയ ലെവലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ കളിച്ചവർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ പണ്ടൊക്കെ കളിക്കുമ്പോൾ ഈ വണ്ടികളെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ പോകുന്ന, ഇരിഞ്ഞു ഉറുമ്പ് പോലെ ഇരിഞ്ഞു പോകുന്ന വണ്ടികളായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു ഇതിൽ നമുക്ക് കാണാൻ പറ്റിയ വണ്ടികളുടെ സ്പീഡൊക്കെ മാക്സിമം കൂടിയിട്ടുണ്ടാവും. ചില വണ്ടികൾ കൂട്ടിയിടിക്കുന്നുണ്ടാവും, അങ്ങനത്തെ ഒക്കെ പ്രശ്നമുണ്ടാവും. അപ്പോൾ ഇത് മീഡിയം ലെവലായിരിക്കും. ഹൈ ആക്കി കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും കൂട്ടിയിടിച്ച് തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു മീഡിയം ലെവലിലാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഇത് ബീറ്റയാണ്, ഓക്കെ, ഇതൊരു ബീറ്റ ടെസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഫുൾ വേർഷൻ പിന്നീട് വരും, ബീറ്റ ടെസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് ഇതിൽ കുറേ പ്രശ്നങ്ങൾ കാണാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയൊക്കെ പെട്ടെന്ന് അറിയാണ്ട് അവിടെ നിൽക്കും, സ്റ്റോപ്പായി പോകും, അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളും വരും. അപ്പോൾ അതൊക്കെ ഫിക്സ് ചെയ്യും നമ്മളെ ഫുൾ വേർഷനിലെ സംഭവത്തിൽ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അവിടെ നമുക്ക് കാണാൻ പറ്റും ബസ് ഇതൊക്കെ എഴുതിയിട്ട്, ടീം KBR എന്നൊക്കെ എഴുതിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, സ്പീഡ് ട്രാഫിക് മോഡ്. പിന്നെ പറയാനുള്ളതാണ്, നമ്മളെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗിയർ ഷിഫ്റ്റിംഗ് സൗണ്ട്. പലരും പല കാര്യമായിട്ട് കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഗിയർ ഷിഫ്റ്റിംഗ് സൗണ്ട്. ഇതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഗിയർ ഷിഫ്റ്റിംഗ് സൗണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗിയർ ഷിഫ്റ്റ് സൗണ്ട് ഇതിലുണ്ടാവും. അതുകൂടാതെ ഹോൺസൊക്കെ ചേഞ്ചസ് ആയിരിക്കും. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് സൗണ്ട് ചെയ്തിട്ടുണ്ടാവും, ബ്രേക്ക് സൗണ്ട് ഉണ്ടാവും. പിള്ളേരുടെ സൗണ്ട്, നമ്മളെ പിള്ളേരുടെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടാവും. അതുകൂടാതെ ലിവറി, വണ്ടികളൊക്കെ ലിവറിയൊക്കെ കുറേയൊക്കെ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും, പുതിയ പുതിയ ലിവറിയൊക്കെ കാണാൻ പറ്റും. ഗ്രാഫിക്സും ഒരു ഒട്ടുമിക്ക ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സ്റ്റിയറിംഗ് വീല് കണ്ടോ, അതൊരു പ്രത്യേക പുതിയൊരു സ്റ്റിയറിംഗ് വീലാണ്, അത് ആഡ് ചെയ്തിട്ടാണുള്ളത്.
അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളൊരു പുതിയൊരു എ പി കെ ആക്കിയത്. ഒ ബി പിക്കിന് പകരം എ പി കെ എന്ന് മാത്രമേ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ എ പി കെ ഇൻസ്റ്റാൾ ആ ഇതുണ്ടോ സ്റ്റിയറിംഗ് വീല് അതൊക്കെ കാണാൻ പറ്റും. അതുകൂടാതെ പിന്നെ ടീം കെ ബി ആർ എന്നൊക്കെ എഴുതിയിട്ടൊക്കെ കാണാൻ പറ്റും. ഓരോ ഇങ്ങനെ ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓരോ സൈഡിലൊക്കെ നമ്മളെ സെറ്റിംഗ്സ് ആ സമയത്തൊക്കെ സ്റ്റീം കെ ബി ആർ എന്നൊക്കെ എഴുതിയിട്ട് കാണാൻ പറ്റും. ബാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വി 2.5 കണ്ട പോലെ ബസ് കേരള ട്രാഫിക് മോഡ് വി 2.5 കണ്ട പോലെ തന്നെയാണ്. ബാക്കി വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഇത്രയാണ് ചേഞ്ചസ്. മെയിൻ ചേഞ്ചസ് പറയുന്നത് സ്പീഡ് ട്രാഫിക് മോഡും ഗിയർ ഷിഫ്റ്റ് സൗണ്ടും ആണ്. ബാക്കി ഇപ്പം പറഞ്ഞ സാധനം ആ സ്റ്റിയറിംഗ് വീല് നമ്മളെ സൗണ്ട് ഹോൺസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റും. ഇതൊക്കെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ നമുക്ക് കുറച്ച് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വേറെ കാര്യങ്ങൾ പറയാനുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇപ്പം നടന്നു ഇപ്പം നമ്മളെ ട്രാഫിക് മോഡ് ഇറക്കുന്നത് രണ്ട് ടീമാണ്, ടീം കെ ബി ആറും ടീം റെവർട്രോണോ ആണ്. നിങ്ങൾക്കറിയായിരിക്കും ടീം റെവർട്രോൺ നമ്മൾ പുതിയതായിട്ട് വന്ന ടീമാണ്. അപ്പോൾ നല്ലൊരു കിടൻ ട്രാഫിക് മോഡ് തന്നെയാണ് അവർ ഇറക്കിയത്. അപ്പോൾ കുറേ ആൾക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കച്ചവട്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം കെ ബി ആർ ഇറക്കുമ്പം ചില ആൾക്കാർ വന്നിട്ട് പറയും അത് റെവർട്രോണിൻ്റെ കോപ്പി അടയാന്ന് പറയും. കെ ബി ആർ ഇറക്കുന്ന സമയത്ത് ടീം റെവർട്രോൺ ഇറക്കുന്ന സമയത്ത് കെ ബി ആറിൻ്റെ അത് കോപ്പി അടയാണ്. അങ്ങനത്തെ എന്തൊക്കെയോ പറഞ്ഞ് രണ്ടാൾക്കാരും ഇങ്ങനെ ഒരു ഇതാക്കുന്നത് എന്തോ രീതിയൊക്കെ വർത്തമാനം കമൻറ്റൊക്കെ ഇടുന്ന കുറേ ടീംസ് ഉണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ടീം കെ ബി ആറിനായാലും റെവർട്രോണിനായാലും ഈ ഷെയർ മോഡിൽ വെബ്സൈറ്റിൽ നിന്നൊന്നും ഒന്നും കിട്ടുന്നില്ല. വളരെ ഒന്നും കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. അത്രയും ചെറിയ ഏണിങ്സ് ആണ് ഈ ഷെയർ മോഡിൽ നിന്നൊക്കെ കിട്ടുക. അതുകൂടാതെ ഇവരുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ യൂട്യൂബ് ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ല. മോണിറ്റൈസേഷൻ വെച്ചാൽ അതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് ഒരു ഏണിങ്സും കാര്യങ്ങളും അവർക്ക് കിട്ടുന്നില്ല. പിന്നെ ഇവർക്ക് ഇവരെന്തിനാണ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്? നമ്മളെപ്പോലെയുള്ള ബസ്സിട്ട് കളിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ പുതിയ പുതിയ ട്രാഫിക് മോഡ് പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ ആദ്യം ഓർക്കണം. നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഓർക്കണം. നമ്മളെപ്പോലെയുള്ള നമ്മൾ ബസ് ഗെയിം അഡിക്റ്റ് ആയിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ ട്രാഫിക് മോഡ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് കോപ്പി അടിയാണ് അതാണെന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സ് നമ്മൾ വേദനിപ്പിക്കുകയാണ്. പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കുറേ ആൾക്കാർ ഇത് പറഞ്ഞാലും ചെയ്യും. അപ്പോൾ അത്രേ പറയാനുള്ളൂ. അതിനെക്കുറിച്ച് എനിക്ക് വീണ്ടും കുറേ കാര്യങ്ങളൊന്നും ഇനി പറയാനില്ല. അതൊന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യാൻ പറ്റില്ല അവരെ. അപ്പോൾ നമ്മൾ നേരെ ഹോൺസിൻ്റെ സൗണ്ട്, ഹോൺ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഹോൺസ് ചെക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ ബസ് പ്ലസ് ടീം കെ ബി ആർ എന്നൊക്കെ ഇതൊക്കെ ഒരു ചേഞ്ചാണ്. ഹോൺസ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഷെയർ മോഡ് വെബ്സൈറ്റ് ആയിരിക്കും. ആ വെബ്സൈറ്റിൽ എത്തിയ ശേഷം താഴെ പോയിട്ട് ഇവിടെ കൺഫേം ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കൺഫേം ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെ കുറച്ച് താഴെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പേജ് ലോഡാവും. ചിലപ്പം ആഡ്സ് ഒക്കെ വരും, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് താഴെ പോയിട്ട് ഇവിടെ ഫ്രീ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജിലേക്ക് ജസ്റ്റ് ലോഡാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, ബാക്ക് അടിക്കുക. ജസ്റ്റ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ വരും. വീണ്ടും ഫ്രീ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സംഭവം ലോഡാവും. അപ്പോൾ ലോഡായും ഇങ്ങനൊരു പേജിലേക്ക് എത്തും. ഇവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി ചിലപ്പോൾ ഡൗൺലോഡ് ആവും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ക്ലിക്ക് ഹിയർ, ആ ക്ലിക്ക് ഹിയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എ പി കെ ഇൻസ്റ്റാൾ ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒ ബി ബി അതുപോലെ തന്നെ വീണ്ടും ഒ ബി ബിയും ഡൗൺലോഡ് ചെയ്യണം, എ പി കെയും ഡൗൺലോഡ് ചെയ്യണം. രണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ലിങ്ക് ടീം കെ ബി ആറിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് ഇതൊരു പുതിയൊരു ഗെയിമാണ്, പുതിയൊരു എ പി കെയും പുതിയൊരു ഒ ബി ബി ആണ്. ഇപ്പോൾ ഡൗൺലോഡ് ലിങ്ക് ടീം കെ ബി ആർ ഒഫീഷ്യൽ ചാനൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ റിലീസാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഷെയർ മോഡ് വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ചില സമയത്ത് നിങ്ങൾക്ക് ഷെയർ മോഡിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചില ഫോണിൽ ഇപ്പോൾ 100 kbps താഴെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സ്പീഡ് കിട്ടുക. വളരെ ചെറിയ സ്പീഡായിരിക്കും. അപ്പോൾ പല എററും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പകുതി വെച്ച് ഡൗൺലോഡ് കംപ്ലീറ്റ് എന്നൊക്കെ എഴുതി കാണിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വൈഫൈ വെച്ച് ഡൗൺലോഡ് ചെയ്യുക. ആരെങ്കിലും വൈഫൈ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക, എന്ന സംഭവം കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ വെച്ച് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ സെറ്റ് ആർച്ചുവർ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. സെറ്റ് ആർച്ചുവർ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് എന്നുള്ളൊരു ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഡൗൺലോഡ് എന്നുള്ള ഫോൾഡറിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയാണ് നമ്മൾ പോകേണ്ടത്. ഒപ്പര മിനി ക്രോം ബ്രൗസർ എന്നൊക്കെ ഡൗൺലോഡ് ചെയ്തവർ ഡൗൺലോഡ് എന്നുള്ള ഫോൾഡർ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് എ പി കെയും മോബി വ്യൂ ലിങ്ക് നിങ്ങൾക്ക് ടീം കെ പി ആർ ഒഫീഷ്യൽ ചാനൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ അവിടെ റിലീസ് ആവും. അപ്പോൾ ഇത് എ പി കെയും കാണാൻ പറ്റും, അതുപോലെ തന്നെ ഒ ബി ബിയും കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ടിക് മാർക്ക് കൊടുക്കുക. എ പി കെൻ്റെ സൈസ് 42.16 എം ബി ആണ്, കണ്ടോ? 42.16 എം ബി ആണ് എ പി കെൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കറക്റ്റ് എം ബി നോക്കുക. ഒ ബി ബിൻ്റെ സൈസൊക്കെ 26.02 എം ബി, 226.02 എം ബി ആണ്. കറക്റ്റ് ആ സൈസ് തന്നെ വേണം. ഇങ്ങനെ വരുമ്പം ചിലപ്പം ഡൗൺലോഡിങ് എററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എന്തിൻ്റെ പ്രശ്നമാണ്, ഷെയർ മോഡിൻ്റെ പ്രശ്നമാണോ അതോ ഫോണിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വൈഫൈ വെച്ച് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, വൈഫൈ വെച്ചിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യുക. വീണ്ടും വീണ്ടും പറയുകയാണ്, വൈഫൈ വെച്ച് ഡൗൺലോഡ് ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല. വേറെ ഒരു വഴിയില്ല, വേറെ ഒരു വഴിയുള്ള ഞാനിത് അയച്ചു തരാൻ പോകുന്നില്ല, കാരണം എനിക്ക് അയക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് എ പി കെ, അതുപോലെ തന്നെ ഒ ബി ബി നിങ്ങൾക്ക് കാണാൻ പറ്റും. എ പി കെ അതുപോലെ തന്നെ ഒ ബി കാണാൻ പറ്റും. എ പി കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ പാക്കേജ് ഇൻസ്റ്റാളർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എ പി കെ ക്ലിക്ക് ചെയ്യുമ്പോൾ എ പി കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ കൊടുക്കുക. അപ്പോൾ എ പി കെ എന്താവും, നമ്മൾ എ പി കെ ഇവിടെ ഇൻസ്റ്റാൾ ആവും, അത്രേ ഉള്ളൂ. ഓക്കെ, എ പി കെ നമ്മൾ ആദ്യം ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആയ ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ബാക്കി എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എ പി കെ ഇൻസ്റ്റാൾ ചെയ്യുന്നവരൊന്ന് കാത്തുക്കുക. എ പി കെ ഇൻസ്റ്റാൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗെയിം ഓപ്പൺ ചെയ്തിട്ട് ബാക്ക് അടിക്കുക. എന്നിട്ട് ഡൺ എന്നുള്ള ഓപ്ഷൻ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യാണ്. ഡൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഡൺ എന്നുള്ള ഓപ്ഷൻ ഞാനിപ്പോൾ ക്ലിക്ക്. അപ്പോൾ എ പി കെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒ ബി ബി ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ഒ ബി ബി 226.02 എം ബി. ആ ഒ ബി ബി എന്ത് ചെയ്യുക, ആ ഫയൽ ഡോട്ട് സിപ്പ് ആണ്. ആ ഫയൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ല. ആ ഫയലുണ്ടോ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വ്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വ്യൂ വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം അത് ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ ഒരു ഫയൽ കാണാൻ പറ്റും. ആ ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫോൾഡർ കാണാൻ പറ്റും. ഇങ്ങനെ ഇതൊരു 230.56 എം ബി ഉള്ള ഒരു ഫയൽ, ആ ജസ്റ്റ് ഞെക്കി പിടിക്കുക. ആ ഫയൽ ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിക്കുക. ഞെക്കി പിടിക്കുമ്പോൾ കോപ്പി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. കോപ്പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ മുകളിൽ ഈ ഭാഗത്തായിട്ടൊന്ന് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യുമ്പോൾ അവിടെ ചോദിക്കും ഡിവൈസ് മെമ്മറിയോട് എസ് ടി കാർഡ്. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് എ പി കെ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്, ഫോൺ സ്റ്റോറിയിലാണോ മെമ്മറി കാർഡിലാണോ എന്നോ ചോദിക്കുന്നത്. മെമ്മറി കാർഡിലാണെങ്കിൽ എസ് ടി കാർഡ് സെലക്ട് ചെയ്യുക, ഫോൺ സ്റ്റോറിയിലാണെങ്കിൽ ഡിവൈസ് മെമ്മറി സെലക്ട് ചെയ്യുക. എൻ്റെ ഫോൺ സ്റ്റോറിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് എ പി കെ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോവാ. എൻ്റെ ഡിവൈസ് മെമ്മറി ഫോൺ സ്റ്റോറേജായതുകൊണ്ട് ഞാൻ ഡിവൈസ് മെമ്മറി ക്ലിക്ക് ചെയ്തു. ആൻഡ്രോയിഡ് എന്നുള്ളൊരു ഫോൾഡർ കാണാൻ പറ്റും, അവിടെ ഞങ്ങൾ പോവാ. ഒ ബി ബി എന്നുള്ളൊരു ഫോൾഡർ കാണാൻ പറ്റും, അവിടെ പോവാ. അപ്പോൾ അവിടെയാണ് ഇത് ഇൻസ്റ്റാൾ സംഭവം ചെയ്യേണ്ടത്. ആൻഡ്രോയിഡ് ഒ ബി ബി അവിടെയല്ല നിങ്ങളിത് ചെയ്യേണ്ടത്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഒ ബി ബി പോയിട്ട് ഇവിടെ കാണാൻ പറ്റും രണ്ട് ഫയലുണ്ട്. com.mailo.bussimulator.com.mailo.bussit.kbr ആ ഫയലുണ്ടോ, com.mailo.bussit.kbr ആ ഫയലിലാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ജസ്റ്റ് ആ ഫയൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ആ ഫയൽ com.mailo.bussit.kbr എന്നുള്ള .kbr എന്നുള്ള ഫയലുണ്ടോ. ഈ ഫയലിന് ഇവിടെ ഈ ഫയലിൻ്റെ ഒരു ചിഹ്നം കണ്ടോ, ഇപ്പം നമ്മൾ ആ ബസ്സിൻ്റെ ഒരു ചിഹ്നം കണ്ടോ, ആ ചിഹ്നം ചിലപ്പോൾ നിങ്ങൾ ആ ഈ ഫയൽ വേണമെങ്കിൽ നിങ്ങളുടെ ഫോൾഡറിൽ ഇപ്പം വന്നിട്ടുണ്ടാവില്ല. ഈ ഒരു ഫയൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോൾഡറിൽ വന്നിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. ചിലപ്പോൾ ചാൻസ് ഉണ്ട് ഈ ഒരു ഫോൾഡർ നിങ്ങളെ ബസ് ഈ ഫോൾഡറിൽ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഏൽപ്പിക്കുകയില്ലേ, വെറുതെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒ ബി ഫയൽ മിസ്സിംഗ് എന്നൊക്കെ കാണിക്കും. എന്നിട്ട് ജസ്റ്റ് ബാക്ക് ബട്ടൺ അടിക്കുക. വീണ്ടും സെറ്റ് ആർച്ചിവർ അപ്ലിക്കേഷനിൽ പോവുക. സെറ്റ് ആർച്ചിവർ അപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അവിടെ പോവുക. എവിടെയാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഒ ബി ബി ഉണ്ടോ, ഈ ഒ ബി ബി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുള്ളിൽ നമ്മൾ ഫയൽ ഞെക്കി പിടിക്കുക, നേരത്തെ ചെയ്ത പോലെ. ഇത് കോപ്പി ക്ലിക്ക് ചെയ്യുക. ഫോൺ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്തു. ആൻഡ്രോയിഡ് ക്ലിക്ക് ചെയ്തു. ഒ ബി ബി ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിനുള്ളിൽ പോകുമ്പോൾ com.mailo.bussit.kbr എന്നുള്ള ഫയൽ വന്നു. വന്നില്ലേ. അപ്പോൾ ആ ഫയൽ വരും. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ആ ഫയൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിലൊരു ഇപ്പോൾ ഫോൾഡർ ഈസ് എംപ്റ്റി എന്ന് കാണിക്കും. റൈറ്റ് സൈഡിലൊരു പച്ച ബട്ടൺ കാണാൻ പറ്റും. ആ പച്ച ബട്ടൺ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇത് എക്സ്ട്രാക്റ്റിംഗ് ആവും. .kbr എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാക്റ്റിംഗ് സംഭവം. ഇപ്പോൾ എന്തായി സംഭവം, എക്സ്ട്രാക്റ്റിംഗ് ആയി. എക്സ്ട്രാക്റ്റിംഗ് ആയ ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അച്ചീവ് സക്സസ്ഫുള്ളി ഡീകംപ്രസ്ഡ് ആയി. ഇനി നമ്മളെ ഗെയിം ബസ് സിമുലേറ്റർ ഗെയിമിന് അതില്ലേ, ആ ഫയലിൽ അത് ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിക്കുക. ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ അവിടെ ആപ്പ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ പോവുക. അവിടെ പോയിട്ട് സ്റ്റോറേജ് എന്നുള്ള ഒരു പെർമിഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ, പെർമിഷൻ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോറേജ് എന്നുള്ള സ്ഥലത്ത് പോയിട്ട് സ്റ്റോറേജിൻ്റെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഡെനി ആയിരിക്കും ഉണ്ടാവുക. അലോ ചെയ്ത് കൊടുക്കുക പെർമിഷൻ. ഇങ്ങനെ നിങ്ങൾക്ക് ആപ്പ് ഇൻഫോയിൽ പോകാൻ അറിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ നേരെ സെറ്റിങ്സ് പോവുക. സെറ്റിങ്സ് പോയിട്ട് ആപ്സോ ആപ്പ് മാനേജ്മെൻറ്റോ ഒന്നെങ്കിലും ഉണ്ടാവും. ആപ്സോ ആപ്പ് മാനേജ്മെൻറ്റോ അതിൽ പോയിട്ട് ആപ്പ് ലിസ്റ്റോ ആപ്സോ ഒന്നെങ്കിലും ഉണ്ടാവും. ആപ്പ് ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് നിങ്ങളുടെ ഫോണിലുള്ള ആപ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ആപ്സ് അതിൽ കാണാൻ പറ്റും. അതിൽ ബസ്സിഡ് പ്ലസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ബസ്സിഡ് പ്ലസ് അത് ക്ലിക്ക് ചെയ്യുക.
അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പെർമിഷൻ പോയിട്ട് സ്റ്റോറേജ് പോയിട്ട് പെർമിഷൻ എന്ത് ചെയ്യുക, അലോ ചെയ്ത് കൊടുക്കുക, പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ബസ് ഇങ്ങോട്ട് ഇന്തോനേഷ്യ ഓപ്പൺ ചെയ്യുക. റിനേമും കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ ഫോണിലും ഇത് സപ്പോർട്ട് ചെയ്യും, മാക്സിമം എല്ലാ ഫോണിലും ഇത് സപ്പോർട്ട് ചെയ്യും, ഒരു കുഴപ്പമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. റിനേമും കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ട, യു ഡോണ്ട് ഹാവ് എൻ അക്കൗണ്ട്, ചെക്ക് യുവർ കണക്ഷൻ. അപ്പോൾ നമ്മൾ നെറ്റ് ഓൺ ആക്കുക. ഓക്കെ, ഇത് പുതിയൊരു ഗെയിമാണ്, അപ്പോൾ നെറ്റ് ഓൺ ആക്കുക. നെറ്റ് ഓൺ ആക്കിയിട്ട് റീലോഗിന്ന് ക്ലിക്ക് ചെയ്യുക. റീലോഗിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവം കണ്ടോ, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ടാവും കണ്ടോ. ഇതാണ് ഈ കുറേ ആൾക്കാർ ഈ ഒരു ഇഷ്യൂസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെറ്റിൻ്റെ പ്രശ്നമാണത് കേട്ടോ, നെറ്റിൻ്റെ പ്രശ്നമാണ് സാധാരണ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഗെയിം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ നമ്മളെ കിടിൽ, നമ്മളെ ടീം കെ ബി ആറിൻ്റെ സ്പീഡ് ട്രാഫിക് മോഡ്, കേരള സ്പീഡ് ട്രാഫിക് മോഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പുതിയ വീട്ടിലേക്ക് കാണാം. അതുവരേക്കും ബൈ.